നമസ്കാരം. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വീട്ടിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ വിദ്യാർത്ഥിനിയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥിയുടെ തലയ്ക്കും പരിക്കേറ്റു. സംഘർഷ സ്ഥലത്ത് പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് നാളിതുവരെ കേരളത്തിൽ കാണാത്തതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസിന്റെ നടപടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക വൃന്ദമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. കുട്ടികളെ അടിച്ചമർത്തി സമാധാനത്തോടെ ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി ധരിക്കേണ്ട എന്നും VD സതീശൻ വെല്ലുവിളിച്ചു. എത്ര ക്രൂരമായിട്ടാണ് സർക്കാരിന്റെ പോലീസ് ഒരു പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്വൽ മീഡിയയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പെൺകുട്ടിയുടെ മുഖത്താണ് അടിക്കുന്നത്. ഇത്രയും ക്രൂരമായി ഒരു വിദ്യാർത്ഥി സമരത്തോടും കേരളത്തിലെ ഒരു കാലഘട്ടത്തിലും പോലീസ് ചെയ്തിട്ടില്ല. നഗരത്തിന്റെ പല ഭാഗത്തായി ഏറ്റുമുട്ടലുണ്ടായി. 3 KSU നേതാക്കൾ അറസ്റ്റിലായി. ഇന്ന് ജില്ലയിൽ KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും. കേരളവർമ്മ കോളേജ് തിരഞ്ഞെടുപ്പ് വിവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ വസതിയിലേക്ക് KSU നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വനിതാ പ്രവർത്തകർക്കടക്കം ലാത്തി ചാർജിൽ പരിക്കേറ്റു. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്നാണ് ലാത്തി ചാർജ് ഉണ്ടായത്. PB ചിത്തരഞ്ജൻ MLA യുടെ വാഹനം തടഞ്ഞു. കേരളീയം ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തു. മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ ഒരു വനിതാ പ്രവർത്തക ഉൾപ്പെടെ 2 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KSUവിന്റെ പ്രതിഷേധം. മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നും KSU ആവശ്യപ്പെടുകയുണ്ടായി. പിരിഞ്ഞുപോയവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മന്ത്രി ആർ ബിന്ദു ഇടപെട്ടു എന്ന് ആരോപിച്ചാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് KSU മാർച്ച് നടത്തിയത്. സഹനസമരങ്ങൾ അവസാനിച്ചുവെന്നും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സമരാഗ്നി ആളിപ്പടരുമെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു.